നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ്. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് അടിപൊളിയായിട്ട് വെക്കുന്ന ഒരു കൊഞ്ച് കറി. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ കൊഞ്ച് കറി വെക്കാനുള്ള ചട്ടി റെഡിയാണ്. നമുക്കത് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ചട്ടി നന്നായി ചൂടായിരിക്കുകയാണ്. നമുക്ക് ചട്ടിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. 50 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 50 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ 10 ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 2 തണ്ട് കരിവേപ്പിലയും നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് കറിക്ക് ചുമന്നുള്ളി എത്രയോ കൂടുതലിടുന്നത് അത്രയോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നാടൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം എപ്പോഴും സ്ലോയിൽ കിടക്കാവുള്ളൂ. നമ്മുടെ പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 250 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 5 കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കറിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് നമ്മൾ 4 കൊടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായി ക്യൂബായി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി മൂടി വെച്ച് 1-5 മിനിറ്റ് നന്നായി നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ കൊഞ്ച് കറി 4 മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു 5 മിനിറ്റോളം കുക്കായാൽ മതി. സീ ഫുഡിൻ്റെ അധിക സമയം വേണ്ടാത്തതാണ്. ശകലം കൂടെ വറ്റാനുണ്ട്. നമുക്ക് തുറന്നു വെച്ച് 1 മിനിറ്റ് വറ്റിച്ചെടുക്കാം. നമ്മുടെ കൊഞ്ച് കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം സ്ലോയിലിട്ട് നമ്മുടെ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. 150 ml നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 150 ml പാലൊഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരു ചെറു തിള വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച് പറ്റിച്ച കൊഞ്ച് കറി റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം.
നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് പറ്റിച്ച അടിപൊളി കൊഞ്ച് കറി റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായ ഒരു ചേരുവാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണമെന്ന് ഓർത്തണം. താങ്ക് യു.